മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതിൽ ഒരു കാര്യമാണ് വിവിധ വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള കഴിവ്. മനഃശാസ്ത്രത്തിൽ വികാരം എന്ന അവസ്ഥയെ നിർവചിക്കുന്നത് ചിന്തയെയും പെരുമാറ്റത്തെയും സ്വാധീനിക്കുന്ന ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന സങ്കീർണമായ ഒരവസ്ഥ എന്നാണ്. നമുക്ക് എത്ര തരം വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയും എന്ന് നിങ്ങൾക്കറിയാമോ? ഏകദേശം 34,000 വികാരങ്ങൾ എന്ന് പറയാം. വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളായ ശൈശവം മുതൽ വാർദ്ധക്യം വരെയുള്ള ഓരോ കാലത്തും ഇത്തരം വികാരങ്ങളുടെ തോത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. നിങ്ങളുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും മറ്റുള്ളവരുടെ വികാരങ്ങളോട് കാര്യക്ഷമമായി പ്രതികരിക്കാനുമുള്ള കഴിവിനെയാണ് ഇമോഷണൽ ലിറ്ററസി എന്ന് പറയുന്നത്. വികാരാധീനരായി പ്രതികരിക്കുന്ന പലർക്കും തങ്ങളുടെ വികാരങ്ങളെ ശരിയായി നിയന്ത്രിക്കാൻ സാധിക്കാറില്ല. അമേരിക്കൻ സൈക്കോളജിസ്റ്റായ ഡോക്ടർ റോബർട്ട് പ്ലച്ചിക് ആണ് വികാരങ്ങളുടെ ചക്രം അഥവാ ദ വീൽ ഓഫ് ഇമോഷൻസ് എന്ന ആശയം 1980 അവതരിപ്പിച്ചത്. ദ വീൽ ഓഫ് ഇമോഷൻസ് എന്ന ആശയത്തിൽ പ്രാഥമികമായി 8 വികാരങ്ങളാണുള്ളത്: ആംഗർ അഥവാ ദേഷ്യം, ആന്റിസിപ്പേഷൻ അഥവാ പ്രതീക്ഷ, ജോയ് അഥവാ സന്തോഷം, ട്രസ്റ്റ് അഥവാ വിശ്വാസം, ഫിയർ അഥവാ ഭയം, സർപ്രൈസ് അഥവാ അത്ഭുതം, സാഡ്നസ് അഥവാ ദുഃഖം, ഡിസ്കസ്റ്റ് അഥവാ വെറുപ്പ് എന്നിവയാണവ. സന്തോഷവും ദുഃഖവും ഉണ്ടാകുമ്പോൾ നിങ്ങൾ പ്രകടിപ്പിക്കുന്ന വികാരങ്ങൾ വളരെ വ്യത്യസ്തമാണല്ലോ. ആശയപരമായി 2 വിഭാഗങ്ങളിൽപ്പെട്ട വികാരങ്ങളെ ഇമോഷണൽ വീലിൻ്റെ എതിർദിശകളിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഉദാഹരണമായി ആങ്കർ ആൻഡ് ഫിയർ, ആൻറ്റിസിപ്പേഷൻ ആൻഡ് സർപ്രൈസ്, ജോയ് ആൻഡ് സാഡ്നസ്, ട്രസ്റ്റ് ആൻഡ് ഡിസ്കസ്റ്റ്. മനുഷ്യ ശരീരത്തിൽ വികാരങ്ങൾ പലതരത്തിൽ സ്വാധീനിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ നിയന്ത്രണത്തിലും അല്ലാതെയും അത്തരം വികാരങ്ങൾ കൊണ്ടുണ്ടാവുന്ന ശാരീരിക മാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെടാം. അതായത്, ചൂടുള്ളതോ തണുത്തതോ ആയ വസ്തുക്കളിൽ സ്പർശിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ കൈകൾ പിൻവലിക്കുന്നു. അതുപോലെ ഭീകരമായ പല അവസ്ഥകളും അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ ശരീരം സ്വാഭാവികമായി അതിനെതിരെ പ്രതികരിക്കുന്നു. പലരിലും ഇത്തരം വികാരങ്ങളുടെ തീവ്രത വ്യത്യസ്തമായിരിക്കും. നിങ്ങളുടെ മുഖത്തും കൈകളിലും ശരീരത്തിലാകെയും പ്രകടമാക്കപ്പെടുന്ന മാറ്റം ആ സാഹചര്യത്തെ നേരിടുന്നതിനായി സ്വയം സജ്ജമാക്കപ്പെടുന്നതിൻ്റെ സൂചനയായി കരുതാം. അതേസമയം നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരാവയവങ്ങളുടെ ആശയവിനിമയം പോലും ഭയം ഉളവാക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ നിയന്ത്രിക്കപ്പെടാം. രക്തധമനികളിലൂടെയുള്ള രക്തപ്രവാഹം കൂടുകയും ശാരീരിക മാറ്റം നിങ്ങൾക്ക് നന്നായി അനുഭവപ്പെടുകയും ചെയ്യും. ജീവശാസ്ത്രപരമായി വിശദീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വികാരം തലച്ചോറിലെ ഹൈപ്പോതലാമസ് എന്ന ഭാഗത്താണ് രൂപം കൊള്ളുന്നത്. അവിടെ നിന്നും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലൂടെ ഒരു രാസപദാർത്ഥം ശരീരത്തിലാകമാനമുള്ള കോശങ്ങളിലേക്ക് പ്രവഹിക്കപ്പെടുന്നു. ഇത്തരം രാസതന്മാത്രകൾക്ക് പ്രത്യേകതരം ആകൃതിയും ഘടനയും ഉണ്ടാകും. അവ ശരീരത്തിലെ വിവിധ കോശങ്ങളിലൂടെ അവയ്ക്ക് അനുകൂലമായ കോശഘടന ലഭിക്കുന്നതുവരെ ഒന്നിൽ നിന്നും മറ്റു കോശങ്ങളിലേക്ക് പ്രവഹിക്കപ്പെടുന്നു. അനുകൂല കാലാവസ്ഥയിൽ കോശങ്ങൾ രാസതന്മാത്രകളെ ആഗിരണം ചെയ്യുകയും രാസതന്മാത്രകൾ വീണ്ടും വിഘടിച്ച് കോശങ്ങളിൽ നിന്നും മറ്റുള്ളവയിലേക്ക് ഒരു ചെയിൻ റിയാക്ഷൻ പോലെ പ്രവർത്തിക്കുന്നു. അങ്ങനെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുകയും അപായ സൂചന തലച്ചോറിലേക്ക് പ്രവഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഭയമുണ്ടാകുമ്പോൾ നമ്മൾ അറിയാതെ ശരീരം പ്രതികരിക്കുന്നത്.
കോശങ്ങളിലൂടെയുള്ള രാസ തന്മാത്രകളുടെ പ്രവാഹത്തെ ന്യൂറോളജിസ്റ്റുകൾ കാസ്കേഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കോശങ്ങൾ പുറപ്പെടുവിക്കുന്ന രാസ തന്മാത്രകൾക്ക് വെറും 6 സെക്കൻഡ് മാത്രമേ ആയുസുള്ളൂ. പക്ഷേ തുടർച്ചയായി ഉണ്ടാകുന്ന വികാരങ്ങൾ കൂടുതൽ തന്മാത്രകളുടെ രൂപീകരണത്തിന് ഇടയാക്കുകയും ശാരീരിക മാറ്റം കൂടുതൽ ശക്തമാവുകയും ചെയ്യും. ദേഷ്യം നിയന്ത്രിക്കാൻ പാടുപെടുന്ന പലരിലും സംഭവിക്കുന്നത് ഇതുതന്നെയാണ്. അവർക്ക് ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും ശാരീരിക നില താളം തെറ്റുകയും ചെയ്യും. ഒന്ന് ചിന്തിക്കൂ, നിങ്ങളുടെ ചുറ്റും പല വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഭാര്യാഭർത്താക്കന്മാർ തമ്മിലും കുടുംബാംഗങ്ങൾ തമ്മിലും മറ്റ് സുഹൃത്തുക്കളോ ബന്ധുക്കളോ തമ്മിലും നിമിഷ നേരം കൊണ്ട് ഉടലെടുക്കുന്ന പല വികാരങ്ങളും ഒരുപക്ഷെ അപകടകരമായ അവസ്ഥയിലേക്ക് ജീവിതത്തെ കൊണ്ടുപോയേക്കാം. ആത്മഹത്യയിലും കൊലപാതകത്തിലും കലാശിക്കുന്ന പല വികാരങ്ങളും ഏതാനും നിമിഷ നേരം കൊണ്ട് സംഭവിക്കുന്നതാകാം. അതിനിരയാകുന്നവർ കുട്ടികളോ സ്ത്രീകളോ അല്ലെങ്കിൽ ശാരീരിക ശേഷി കുറഞ്ഞവരോ ആകട്ടെ, പലപ്പോഴും ഒരു നിമിഷം കൊണ്ട് അനേകം പേരുടെ സ്വപ്നങ്ങളാണ് ഇല്ലാതാവുന്നത്. പിന്നീട് ആലോചിച്ചാൽ പല സംഭവങ്ങളിലും ഒരല്പം ചിന്തിച്ചിരുന്നെങ്കിൽ വികാരങ്ങളെ നിഷ്പ്രയാസം നിയന്ത്രിക്കാമായിരുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമാവുന്നതാണ്. പലപ്പോഴും ദേഷ്യം പോലുള്ള അനിയന്ത്രിതമായ വികാരങ്ങൾ വരുമ്പോൾ പലർക്കും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും അസ്വസ്ഥതകൾ ഉണ്ടാവാറുണ്ട്. ചിലർക്ക് തല പെരിക്കുന്നത് പോലെ തോന്നാം, കഴുത്തിന് പിന്നിൽ വേദന, വയറുഭാഗത്ത് അസ്വസ്ഥത എന്നിങ്ങനെയുള്ള പല തോന്നലുകളും ഉണ്ടാവുന്നത് ശരീരത്തിനകത്ത് കാസ്കേഡ് എന്ന പേരിലറിയപ്പെടുന്ന രാസതന്മാത്രകളുടെ പ്രവാഹം കൂടുന്നതുകൊണ്ടാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ പലപ്പോഴും മനുഷ്യന് ശരി തെറ്റുകൾ മനസ്സിലാക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. ഇത്തരം അമിതമായ വികാര വിക്ഷോഭങ്ങൾ നിയന്ത്രിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? തീർച്ചയായും ഉണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ടത് വികാരങ്ങൾ എന്നത് ഒരുതരം രാസപദാർത്ഥങ്ങളാണ് എന്നതാണ്. ജീവനുള്ള ശരീരത്തിലെ ഏതൊരു കോശത്തെയും അത് സ്വാധീനിക്കാം. നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തും കാസ്കേഡ് പ്രവാഹം ഉണ്ടാകുന്നുണ്ട്. ശരീരത്തിനകത്ത് നടക്കുന്ന ഈ പ്രവർത്തനം നിർത്തിവയ്ക്കാൻ സാധ്യമല്ല, അത് നിയന്ത്രിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. എപ്പോഴാണോ നിങ്ങളുടെ ശരീരം അമിതമായി പ്രതികരണ സജ്ജമാകുന്നുവോ, അപ്പോൾ നിങ്ങളുടെ വിവേചനശേഷി നഷ്ടമാകുന്നു. ശാസ്ത്രജ്ഞർ ഇതിന് നൽകുന്ന പേരാണ് ഡൗൺ ഷിഫ്റ്റിംഗ്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു സൂത്രമാണ് 6 സെക്കൻഡ് പോസ് എന്ന വിദ്യ. അതായത് 6 സെക്കൻഡ് സമയം നിങ്ങളുടെ മസ്തിഷ്കത്തിലെ കോർട്ടിക്കൽ ബ്രെയിൻ എന്ന ഭാഗത്തെ ഉത്തേജിപ്പിക്കുക. ഇതിനായി നിങ്ങൾ ചില കണക്കുകൾ കൊണ്ടുള്ള കളികളിൽ ഏർപ്പെടുകയോ അതുമല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള പ്രവൃത്തികളിലേക്ക് ശ്രദ്ധ തിരിക്കുകയോ ചെയ്യുക. ഇങ്ങനെ നമ്മുടെ മസ്തിഷ്കത്തെ മറ്റു പ്രവൃത്തികളിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള സന്ദേശം നൽകുന്നതിനെ നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് വിളിക്കാം. അങ്ങനെ വികാര തീവ്രത കൊണ്ടുണ്ടാവുന്ന ശാരീരിക മാറ്റം നിയന്ത്രിക്കാനും കാസ്കേഡ് എന്ന പ്രതിഭാസത്തിൻ്റെ അമിത പ്രവാഹം തടയാനും അമിത പ്രതികരണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സ്വയം പിൻവാങ്ങാനും സാധിക്കും. അതെ, ആദ്യം നിങ്ങൾക്കുണ്ടാവുന്ന വികാര തീവ്രത സ്വയം മനസ്സിലാക്കണം. വളരെ ശ്രദ്ധാപൂർവം ജീവിതത്തിലുടനീളം ഓരോ നിമിഷവും നിങ്ങൾ നിങ്ങളെ തന്നെ നിരീക്ഷിക്കുക. ദേഷ്യം, ദുഃഖം, വെറുപ്പ് എന്നിവ പോലുള്ള തീക്ഷ്ണമായ വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ അമിതമായി പ്രതികരിക്കുന്നുണ്ടോ, എൻ്റെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും നിങ്ങളുടെ ശ്രദ്ധ പ്രിയപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യുക. ദിവസവും ശീലിക്കാവുന്ന ചില കാര്യങ്ങളാണ്
ജീവിതം ക്രമപ്പെടുത്തുക. നിങ്ങളിൽ ഉണ്ടാകുന്ന വികാരങ്ങളെ മനസ്സിലാക്കുക. അവയെല്ലാം സ്വന്തം സ്വഭാവം എന്ന നിലയിൽ അംഗീകരിക്കുക. നിങ്ങളിൽ ദിവസവും ഉണ്ടാകുന്ന മനോഭാവങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുക. ദീർഘനിശ്വാസം പോലുള്ള ശ്വസനക്രിയകൾ പരിശീലിക്കുക. സ്വയം അറിയുകയും നിങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും ചെയ്യുക. പുതിയ ചിന്തകളും നന്മയുള്ള പ്രവൃത്തി ചെയ്യാനുള്ള മനസ്സും വളർത്തിയെടുക്കുന്നതിലൂടെ വികാര തീവ്രമായ നിങ്ങളുടെ സ്വഭാവം പതിയെ നിങ്ങളിൽ നിന്ന് അകലുന്നതാണ്. പലപ്പോഴും നമ്മുടെ മനസ്സിലുയരുന്ന വികാരങ്ങൾ ആദ്യമേ തിരിച്ചറിയുകയാണെങ്കിൽ തീവ്രമായാലുണ്ടാകുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടാവുന്നതാണ്. ഒരുപക്ഷേ നിങ്ങളുടെ വികാര തീവ്രതയ്ക്ക് നിങ്ങൾ കൊടുക്കേണ്ട വില നിങ്ങളുടെ സ്വന്തം ജീവിതം തന്നെ ആയിരിക്കും. Inspired by Altruistic Association of India, a non-profit, non-religious entity.